ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷൈമാസ് കുക്കറി വേൾഡ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയും അതേപോലെ തന്നെ ഒരു സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഈ ഉപ്പേരി. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങും മുട്ടയും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇതേപോലെ ലഞ്ച് ബോക്സിൽ റെഡി ആക്കി കൊടുക്കുക. അവർ ചോദിച്ച് ചോദിച്ച് വാങ്ങുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ്. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. ഇനി ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് എന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ വരും. അപ്പോൾ ഇതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് കാണാനായും സാധിക്കും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരു വലിയ സവാള അരിഞ്ഞത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സ്പൈസസ് കുറച്ച് അധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് എരിവ് കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഏതൊരു ഫ്രൈയിനും കിട്ടുന്നത്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മുരിക്കനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ കറക്റ്റ് നന്നായിട്ടൊന്ന് അങ്ങനെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നടുവിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുട്ട ഇപ്പോൾ കാണുന്ന പോലെ അത് നടുവിൽ ഇരുന്നിട്ട് ഒന്ന് ചിക്കി എടുക്കാം. അങ്ങനെ മുട്ട ഒന്ന് ചിക്കി വന്നാൽ എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടൊന്ന് ജസ്റ്റ് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും കഴിക്കുന്നവർ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിക്കൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ തവിയും കൊണ്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഉപ്പേരിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇഷ്ടപ്പെടും. മുട്ടയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരി തന്നെയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റൊക്കെ അയയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് വിഭവത്തിന് വേണ്ടി ഷെയ്മാസ് കുക്കറുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.